മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോർഫുകാനിൽ പുതുതായി ആരംഭിച്ച ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇനോഗ്രേഷൻ നടന്നത്. പക്ഷേ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ അത് കാണുമ്പോൾ, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. റോഡിനോട് ചേർന്നിട്ട് വെള്ളച്ചാട്ടം, അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ ബീച്ച്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തണുത്ത കാറ്റിങ്ങനെ വീശുമ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരു അനുഭൂതിയാണ് അത്. നമ്മളവിടെ പോയി കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിലോ അതിലും ഭംഗി. നമ്മളിവിടുന്ന് ഷാർജ മലിഹ റോഡിൽ പോകുമ്പോൾ ഫുജേറ ഭാഗത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ കൽബ വഴി പോകരുത്. അപ്പോൾ നമുക്ക് അത്ര ഭംഗിയുള്ള സ്ഥലം കിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ടണൽ വഴി പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിലിപ്പോൾ ടണലും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് കാണാം. 5 ടണലുണ്ട്. അത് നല്ല ഭംഗിയിൽ നമുക്ക് ആസ്വദിച്ച് പോവാം. പിന്നെ മലകളാണ്, അത് എന്തോ ഭംഗിയെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഈ 5 ടണലുകളും കടന്നിട്ട് നമ്മൾ കോർഫുകാനിലേക്ക് എത്തുന്നത് വരെ ഉണ്ടല്ലോ, ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്താൽ ഈ വഴി തന്നെ സെലക്ട് ചെയ്യണം. ടണൽ വഴി പോകാനുള്ള ഇതന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ടണൽ വഴി പോകുമ്പോഴാണ് ഈ യാത്രയുടെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവസാനം ഈ 5 ടണലും കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് കോർഫുകാനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ കോർഫുകാനിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബീച്ചിൽ പോകുന്ന അതേ വഴി തന്നെയാണ്. അപ്പോൾ കോർഫുകാൻ ബീച്ചിൻ്റെ ഒരു ഇടത് ഭാഗത്ത്, അതായത് ഒരു മൂലക്കായിട്ടാണ് ഈ വാട്ടർഫോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങാം, അവിടെയുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാം, ബോട്ട് യാത്ര എല്ലാ കാര്യങ്ങളും ചെയ്യാം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് പോയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതായത് ഒരു വെറൈറ്റി സ്ഥലം കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നോക്ക്, നമ്മളിപ്പോൾ ചെന്ന് ഇറങ്ങുന്ന ഈ സ്ഥലം നോക്ക്, മലകളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു സിറ്റി, ഒരു എന്തെന്ന് പറയുക, അത് കോർഫുകാൻ്റെ മെയിൻ സിറ്റിയല്ല, പക്ഷേ നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ എന്തൊരു ഭംഗിയിലാണ് ഈ ഒരു സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അറിയും. ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ പിന്നെ ഷോപ്പുകൾ, കാര്യങ്ങളെല്ലാം അതിലുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് മേലെ ഉയരത്തിലൊരു വീട് നോക്ക്, അത് ഏതെങ്കിലും ഷെയ്ഖ് ഫാമിലിയുടെ ആയിരിക്കും. പിന്നെ നല്ലൊരു ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഫുകാനിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. വളരെ അടിപൊളിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ 45 അടി ഉയരത്തിൽ നിന്നാണ് ചാടുന്നത് വെള്ളം. ഇത് ആർട്ടിഫിഷ്യലാണ്, എന്നാലും അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ റോഡായ കാരണം വണ്ടികൾ ഇതിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ്. ഒരു തണുത്ത ഒരു കാറ്റിങ്ങനെ അടിക്കുകയാണ് ഇവിടുന്ന് കേട്ടോ. അപ്പുറത്ത് മലകളും പിന്നെ ബീച്ചാണ്. ആ സൈഡിൽ റോഡിൻ്റെ സൈഡിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കാണാം. ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. Oh, my God.
നാല് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ നല്ലത്. നാല് മണിയാകുമ്പോഴത്തേക്കും ഇവർ ഓപ്പൺ ആക്കുന്നുള്ളൂ. ഞങ്ങളൊരു മൂന്നര ആകുമ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാല് മണിക്ക് ഓപ്പൺ ആകുമെന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ തന്നെ ആംഫി തിയേറ്റർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. സത്യം പറയാലോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നാണ്ടല്ലോ സമയം പോകുന്നതേ അറിയില്ല. എന്താന്ന് വെച്ചാൽ അത്രയും ഭംഗിയാണ് ഇതിന്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും എന്തൊരു ഭംഗിയിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഏതോ കാട്ടിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. പിന്നെ അവിടുന്ന് വരുന്ന തണുത്ത കാറ്റും എല്ലാം കൂടി ആകുമ്പോണ്ടല്ലോ ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി തന്നെ. എന്തായാലും ഒരിക്കലെങ്കിലും എല്ലാവരും വന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും എന്താ പറയുക, അടിപൊളിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെയധികം പ്രശംസ നൽകേണ്ട ഒന്ന് തന്നെയാണ്. എന്തൊക്കെ ഇവിടെ ഇല്ലെങ്കിലും അവരതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. അതൊന്ന് പോയി കാണേ വേണ്ടുള്ളൂ. അപ്പോൾ അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അത്രയും അടിപൊളിയായിട്ടാണ് ഈ വാട്ടർഫോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എത്ര ഭംഗിയുണ്ട്, അതിൻ്റെ പത്തരട്ടി ഭംഗിയിലാണ് ഇത് നേരിൽ കാണുമ്പോൾ. അത് ആസ്വദിക്കുകയാണ് നമ്മൾ, അത് കാണുക മാത്രമല്ല അതിൻ്റെ ഒരു അനുഭൂതി നമ്മൾ ആസ്വദിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നേരിൽ കാണുമ്പോൾ നമ്മൾ ഒരിക്കൽ പോയാൽ പിന്നെ അവിടെ ഒന്ന് പോകണമെന്ന് നമുക്ക് എന്തായാലും തോന്നും. കാരണം അത്രയും ഭംഗിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പോകുമ്പോൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് തന്നെ പോവുക. കുട്ടികൾക്കത് കഴിഞ്ഞാൽ പിന്നെ ബീച്ചിലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങി കളിക്കാനും വെള്ളത്തിലൊക്കെ ഇറങ്ങാനും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഈ വെള്ളച്ചാട്ടം പോയിട്ട് അതിൻ്റെ അനുഭൂതി ഒന്ന് അറിയണം എല്ലാവരും. നമ്മുടെ കോർപ്പുക്കാൻ വെള്ളച്ചാട്ടത്തിൻ്റെ ലൈറ്റ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുമ്പോണ്ടല്ല ആ തണുത്ത കാറ്റ് കണ്ട് വരുമ്പോൾ പിന്നെ ചുറ്റുള്ളതൊന്നും കാണില്ല. ഇതാണ് നമ്മുടെ ഷാർജ ആംഫി തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗം. അതിന് മുന്നിലുള്ള ഗ്രൗണ്ടിലൊക്കെ ജനങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷേ തിയേറ്റർ എന്തെങ്കിലും പ്രോഗ്രാമുള്ള ദിവസം മാത്രമേ തുറക്കുള്ളൂ, അത്ര എല്ലാ ദിവസവും തുറക്കില്ല. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്ന് മരട അടിയിലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടിപൊളി സെറ്റപ്പാണ്. അതിൻ്റെ കൊണ്ട് കയറാൻ പറ്റിയാലേ അതിൻ്റെ ഫുൾ ഭംഗി അറിയുള്ളൂ. നിർഭാഗ്യവശാൽ കയറാൻ യാതൊരു മാർഗവുമില്ല. കുറേ ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. കടലാണ് കാണുന്നത്. കടലൊരു ഭാഗത്ത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിച്ചാൽ റോഡ് മുറിഞ്ഞു കടന്നാലാണ് ഈ വെള്ളച്ചാട്ടം. നമുക്ക് ബീച്ചിലേക്ക് പോയേക്കാം. Hey, baby.